ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും അമേരിക്ക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒത്തിരി വിശേഷങ്ങളൊന്നും പറയുന്നില്ല, നമ്മൾ നേരെ പിടിയിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്നും ചെയ്തത് നമ്മുടെ പച്ചക്കറി ഹാർവസ്റ്റിലാണ്. ഇഷ്ടംപോലെ പച്ചക്കറികൾ നമുക്ക് വീണ്ടും ആയിട്ടുണ്ട്. നമ്മുടെ പീച്ചിലും പിന്നെ പാവൽ പിന്നെ പടവലം പിന്നെ കുമ്പളങ്ങ ആയിട്ടുണ്ട് പറിക്കാനായിട്ട്. കുമ്പളങ്ങ നേരത്തെ ആയിട്ട് നിൽക്കുന്നതാണ്, നമ്മൾ അധികം പറിക്കാതെ പക്ഷേ മൂത്ത് കുറേയെണ്ണം മൂത്തിട്ട് നല്ല വെയിറ്റ് ആയിട്ടുണ്ട്. പന്തലിങ്ങനെ ഭയങ്കര വെയിറ്റ് ആയിട്ട് പന്തലിങ്ങനെ താന്നാന്ന് വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറേയെണ്ണം ഇപ്പോൾ പറിച്ചെടുത്തില്ലെങ്കിൽ പന്തൽ താഴെ പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറേ കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. പിന്നെ നമ്മുടെ വെണ്ട, കുറേ മുളക് അതൊക്കെ ആയിട്ടുണ്ട്, വഴുതന ഇതൊക്കെ നമുക്കായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ആക്കി ഓളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പോവാം. അപ്പോൾ ഞാൻ ഇന്നത്തെ പോലെ ഒരു വലിയ ബക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക് പറിച്ചിടാനായിട്ട്. ഒരു സൈഡ് ചെയ്ത് അങ്ങ് തുടങ്ങാം അല്ലേ. കഴിഞ്ഞ ആഴ്ച നമുക്കൊരു രണ്ടു മൂന്ന് മഴ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അന്നേരം ആയതാണ് ഈ പാവയ്ക്കകളൊക്കെ. എല്ലാം പറിച്ചെടുത്തേക്കാം. ഇതുണ്ടോ, പിഞ്ചിപ്പായി വരുന്നുണ്ടോ? നല്ല പാവയ്ക്ക, കറക്റ്റ് പാകത്തിനായി നിൽക്കുന്ന കുറേ പാവയ്ക്കുണ്ട്. പിന്നെ ഇത് നമ്മുടെ കറി വെക്കുന്ന പാവയ്ക്ക പഴുത്തത്. ഇതൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത് ഈ മേലെ തട്ടയിൽ ഇങ്ങനെ ചുരുണ്ട് കിടന്നതാണ്. പിന്നെ നമ്മളിത് കുറച്ച് വലുതായി കഴിയുമ്പോൾ ഇതിനെ കാണുള്ളൂ, അന്നേരം ഇങ്ങനെ വലിച്ച് താഴേക്ക് ഇടുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നത്. ഉണ്ടോ, അതെല്ലാം വളഞ്ഞ് കിടക്കുന്നുണ്ടോ? ഒരു കുഞ്ഞി കുരുട്ട് പാവയ്ക്ക. ഒരു വലിയ പാവയ്ക്ക കണ്ടോ, നല്ല കറക്റ്റ് മൂപ്പായി. വേറെ ഒരു വലിയ പാവയ്ക്ക കണ്ടോ, നല്ല വലുപ്പമുള്ള പാവയ്ക്ക. ഇത് പീച്ചിലിങ്ങയാണ് നമ്മുടെ. അത് ആകെ രണ്ട് ചുവട് പീച്ചിലിട്ടിട്ടുള്ളൂ, പക്ഷേ പീച്ചിൽ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെ പോടിയിട്ടുണ്ട്. എല്ലായിടത്തെ കൂടെയും പീച്ചിലിങ്ങ ചാടിച്ചാടി വരുന്നുണ്ട് ഇടയ്ക്ക് കൂടെ. അതുപോലെ തന്നെ നമ്മുടെ കുമ്പളവും, കുമ്പളത്തിനെ അങ്ങേ അറ്റത്ത് നട്ടിരിക്കുന്നത്, പീച്ചിലിനെ ഇങ്ങേ അറ്റത്താണ് നട്ടിരിക്കുന്നത്. പീച്ചിൽ ഈ അറ്റത്ത് നിന്ന് അങ്ങോട്ടേക്ക് ഓടും, കുമ്പളം അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഓടും. രണ്ടുപേരെ ഏകദേശം മിഡിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ബക്കറ്റ് ഇന്നും നിറഞ്ഞു കേട്ടോ, കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ബക്കറ്റ് നിറച്ച് പറിച്ചായിരുന്നു. എവിടെയൊക്കെ പിഞ്ചിപ്പുണ്ടാന്നാണ് ഇതൊക്കെ. ഇത് പിഞ്ച പറിക്കണ്ടല്ലേ. ഇതും പിഞ്ചാണ്. ഓ, ഇപ്പൊ വീണാന.
ബക്കറ്റ് നിറഞ്ഞു, ബക്കറ്റ് നിറഞ്ഞു. ഒരു പഴുത്ത പാവയ്ക്ക അത് പറിക്കണ്ട, ഇതും പറിക്കണ്ട. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഏകദേശം ആയി കേട്ടോ. കറക്റ്റ് ഒരു ബക്കറ്റ് നിറയാനാണ് പാവയ്ക്ക തരിക. ഇനി കുറച്ച് അപ്പുറത്തെ സൈഡിൽ നിപ്പുണ്ട് കേട്ടോ പറിക്കാൻ. അതെ, നമ്മൾ ഇത്രയും പാവയ്ക്ക പറിച്ചു കേട്ടോ. അതോ നിറഞ്ഞു ബക്കറ്റ്. ഇതുണ്ടോ, നമ്മുടെ ഒരു ചെറിയ വഴുതന തൈയാണിത്. നിറച്ച് വഴുതനങ്ങ കിടക്കുകയാണ്. ഞാൻ ഈ വർഷമാണ് ആദ്യമായിട്ട് നമ്മൾ വഴുതനങ്ങ നടുന്നത്. ഉണ്ടോ, നിറയെ ഉണ്ട്. ഇതാണ് ഏറ്റവും വലുതായ കായും. ഉണ്ടോ, ഇതിനകത്ത് കിടക്കുന്നുണ്ടോ, നല്ല കൊല കുത്തി കിടക്കുന്നു. എനിക്ക് തന്നെ ആശ്ചര്യമാണ് കാണുമ്പോൾ. ഉണ്ടോ, എത്തണമെന്നെങ്കിൽ അങ്ങേ സൈഡിലൊക്കെ വേറൊരു സെറ്റ് ഉണ്ടൊടക്കുന്നുണ്ട്. ഇത് ചെറുതാണ്, വലുതായി വലുതായി വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ഗ്രോ ബാഗിലിരിക്കുന്ന ഒരു പച്ചമുളകിൻ്റെ തൈയാണ്. ഇത് പഴുത്ത് കഴിയുമ്പോഴേ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അന്നേരം നല്ല ചുമന്ന് ചുമന്ന് കിടക്കുന്ന കാണാൻ പറ്റും. ഇപ്പോൾ പച്ചയായതുകൊണ്ട് അങ്ങനെ അത്ര നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. ഞാൻ പൊതുവേ ഇവിടെ നമ്മൾ മുളകളെല്ലാം പഴുത്തിട്ട് പറിച്ച് വെക്കലാണ് സാധാരണ ചെയ്യുന്നത്. നമ്മളധികം പച്ചമുളകൊന്നും ഇവിടെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് പഴുക്കാൻ വെക്കും. എൻ്റെ എല്ലാ ചീനികളിലും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ മുളക് ഉണ്ടാകുന്നത്. എനിക്ക് എന്ത് നല്ല ഭംഗിയാണ് നോക്കി കിടക്കുന്നത് കാണാൻ. പറിക്കാതെ നിൽക്കുന്നതുകൊണ്ടാണ് ആദ്യം ഉണ്ടായതെല്ലാം പഴുത്ത് പഴുത്ത് കിടക്കുന്നത്. പിന്നെ മുകളിലേക്ക് മുകളിലേക്ക് പച്ചക്കളറിൽ നിറയും കിടപ്പുണ്ട്. പിന്നെ മഞ്ഞ കളറുള്ളൂ. പലതരത്തിലുള്ള മുളകളുണ്ട്. ഇപ്പം ഞാനിതിനകത്ത് രണ്ട് മൂന്ന് സൈസുകൾ മാത്രമേ കാണിക്കുന്നുള്ളേ. ബാക്കി നമുക്ക് പിന്നെ അടുത്തടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട്. ഇപ്പോഴാണ് മുളക് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു സമയത്താണ് നമുക്ക് എല്ലാ ചീനികളിലും മുളകായി തുടങ്ങിയത്. അപ്പോൾ ഒന്ന് രണ്ട് ചീനികളൊക്കെ നമുക്ക് ആദ്യം ഉണ്ടാക്കി കിട്ടിയുള്ളൂ. അതാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വരും വീഡിയോകളിലൊക്കെ നല്ല നല്ല വേറെ വെറൈറ്റി ആയിട്ടുള്ള മുളകളൊക്കെ കാണാം. അപ്പോൾ മുളക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എങ്ങനെയുണ്ട്? ഇതേ, ഇത് വേറൊരു സൈസ് മുളക്. കാന്താരിൻ്റെ ഒരു ഇച്ചിരി ഓണം മുഴുത്ത സൈസാണ് വെള്ള കളർ മുളക്. ഏത് സൈസിലാണേലും ഇതുപോലെ തന്നെ ആട്ട മുളക് ഉണ്ടാകുന്നത്. ഇതുണ്ടോ വേറെ സൈസ് ഇടണം. ചെറിയ 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 തൈകളാണ് മുഴുവൻ. ഇത് കാന്താരിയാണ്, പച്ചക്കാന്താരി. കണ്ടോ, നിറച്ച് നിൽക്കുന്ന കണ്ടോ. ഇത് നമ്മുടെ സാധാരണ പച്ചമുളക്. ഇതും ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത്. ചെറിയ തൈകളാണെല്ലാം. നിറച്ചുണ്ട്, നിറച്ചു നിറ നിറച്ചുണ്ട്. കാണാൻ നമ്മൾ നേരിട്ട് കാണാൻ നിറയെ കിടക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. പിന്നെ ഇപ്പോൾ കുറേ പീച്ചിലുണ്ടാകുന്നുണ്ട്. ഇതുണ്ടോ, അതിനിടയ്ക്കൊക്കെ കുടുങ്ങി കിടക്കുകയാണ്. ഞാൻ കാണുന്നേരെ പിടിച്ച് പിടിച്ച് വലിച്ചിടാറുണ്ട്. എന്നാലും കാണാതെ കുറേ പേര് കിടക്കും. ഇതുണ്ടോ, ഇതൊക്കെ പിടിച്ച് വലിച്ചിട്ട കഴിഞ്ഞ ദിവസം അവിടെ വേറൊരാൾ വരുന്നു. ഇതിനെ ഞാൻ ഇന്നലെ പിടിച്ച് വലിച്ച് അടിച്ചത്. പന്ത്രണ്ട് വേറെ രണ്ട് പേരെ കിട്ടി. ഇതുണ്ടോ, ഇവിടെയൊക്കെ നിറച്ച് കിടപ്പുണ്ടോ. ഉണ്ടായിട്ട് കുറേ ഉണ്ടായി ബീച്ചിൽ. അപ്പം നമുക്ക് കുറച്ച് വലിയ ബീച്ചിലുകളൊക്കെ അങ്ങ് പറിക്കാം. ഇത് മണ്ടയിൽ ഇരുന്നുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. ഇല്ല, നേരെ ഉണ്ടായേനെ. ഇത് അവിടെ വേറൊരാളും കൂടെ ഉണ്ടാവും. താഴേക്ക് എത്താറായില്ല. ഇതുണ്ടോ, ഇതൊക്കെ ബീച്ചിലാണ്. അങ്ങോട്ടേക്ക് കുറേ എണ്ണം ഉണ്ട് വേറെ. ഇതൊരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറിക്കാറാവും. ഇതുണ്ടോ, പിന്നെ ഇതും രണ്ടു ദിവസം കഴിഞ്ഞാൽ പറിക്കാം.
ഇനി നമുക്ക് അപ്പുറത്തത് പറിക്കാം. ഇപ്പം ഞാൻ രണ്ടെണ്ണം പറിച്ചിട്ടുണ്ട് ഇവിടുന്ന്. ഇപ്പം കറക്റ്റ് പാകം ഇങ്ങനെ ഞെങ്ങും ഉള്ളുന്നുണ്ട്. ഇതും പറിച്ചേക്കാം നമുക്ക്. ആ നല്ല സോഫ്റ്റ് എടുത്തുണ്ടോ, പ്ലാ പ്ലാ നാടുന്നു. അപ്പോൾ നമുക്ക് ഇതാ നമ്മുടെ ചൊര ഉണ്ടോ, ഇവിടെ എത്തി. ഇത് ഇതൊരു ചൊരയുടെ കായ ഇങ്ങനെ നീണ്ടു വരുന്നുണ്ട് ഇവിടെ. ചൊര അങ്ങ് ഏറ്റവും ലാസ്റ്റ് ചൊര നട്ടിരിക്കുന്നുണ്ടോ. നമ്മുടെ പീച്ചിൽ ഏകദേശം ഇപ്പോൾ പാവലിൻ്റെ അടുത്താണ് ക്യാമറ ഇരിക്കുന്നത്. പീച്ചിൽ അങ്ങോ അവിടുന്ന് ഇങ്ങോട്ടും എത്തി, ചൊര അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങോട്ടും എത്തി. എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്താണ് കിടക്കുന്നത്. പടവല ഇവിടെ മൊത്തത്തിൽ തീർന്നു. പടവലത്തിന് എല്ലാവരും കൂടി കൊന്നു എന്ന് വേണേൽ പറയാം. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പടവലങ്ങയുണ്ട് പറിച്ചെടുക്കാം. ഇതൊരു പടവലങ്ങ, ഇതൊക്കെ പറിച്ചെടുത്തേക്കാം. വളരെ ഇലനി. ഇനി ഒരു വലിയ പടവലങ്ങയുണ്ട് ഇവിടെ. ഇക്കൊള്ളി ഞാൻ പടവലങ്ങയുടെ വിത്തൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ആകെ ഒറ്റ ഒരു പടവലങ്ങ ഞാൻ പഴുപ്പിച്ച് വിത്തെടുത്തിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പടവലങ്ങ ഉണ്ടോ, നല്ല അലുപ്പമുള്ളവർക്കും. പിന്നെ ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ട് പിന്നെ കുമ്പളങ്ങ എത്തി. പടവലത്തിനകത്ത് മുഴുവൻ കുമ്പളങ്ങയായി. വേറെ ഇതും മൂത്തിട്ടുണ്ട് പറിക്കാം. അപ്പം ഇന്ന് നമുക്കൊരു സാമ്പാർ വെക്കാനുള്ള എല്ലാ പച്ചക്കറികളും ആയിട്ടുണ്ട് കേട്ടോ. പടവലങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്, പിന്നെ നമുക്ക് വഴുതനങ്ങയുണ്ട്, മുളകുണ്ട്, കോവയ്ക്ക വേണമെങ്കിൽ ഇടാം, പിന്നെ കുമ്പളങ്ങ, ചോരയ്ക്ക, ഇതൊക്കെ സാമ്പാറിലുണ്ട്. വെണ്ടയ്ക്ക, തക്കാളി എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ കുമ്പളങ്ങ കിടക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ കുമ്പളങ്ങ കിടക്കുന്നത്. കാണാൻ നിറച്ച് കിടക്കുകയാണ് അടുത്തടുത്തടുത്തടുത്ത് കിടക്കുക കുമ്പളങ്ങകൾ. ഇങ്ങോട്ടേക്ക് വന്ന ചൊരകളായി ഉണ്ടോ. വേറെ ചൊര ഇവിടെ. അപ്പൊ നമുക്കിന്ന് കുറച്ച് കുമ്പളങ്ങകൾ അങ്ങ് പറിച്ചേക്കാം. നല്ല മൂത്തത് നോക്കിയിട്ട് കുറച്ചെണ്ണം പറിച്ചെടുക്കാം. അപ്പം നോക്കിക്കാം നമ്മുടെ കുമ്പളങ്ങ തോട്ടം നോക്ക്. നമ്മുടെ കുമ്പളങ്ങകൾ നോക്കി നിറഞ്ഞ് തൂങ്ങിക്കിടക്കുന്നതാണല്ലോ. കുമ്പളങ്ങകൾ ഇങ്ങനെ പന്തലേ കിടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലെ? അപ്പം നമുക്ക് കുറച്ച് മൂത്ത കുമ്പളങ്ങകൾ നമ്മൾ പറിച്ചെടുക്കുകയാണ് ഇപ്പോൾ. കാരണം നമ്മുടെ പന്തലിൽ ഇത് താങ്ങാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് കുറേ കുമ്പളങ്ങകളുണ്ട് ഇപ്പോൾ ഉണ്ടായി മൂത്ത് കിടക്കുന്നത്. അപ്പം നമ്മൾ കുറച്ചെണ്ണം പറിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ വേറെ കുറേ എണ്ണം കൂടെ ഇനി ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ വെയിറ്റ് പിന്നെ ഇല്ലെങ്കിൽ കൂടി കൂടി വന്ന് ഇത് മൊത്തത്തിൽ താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കുറേ എണ്ണം പറിച്ചെടുക്കാണ്. ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടോ അതെ, ഇതിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുമ്പളങ്ങകൾ കുറച്ച് മൂത്ത എണ്ണം നമുക്ക് പറിച്ച് വീടിനകത്ത് കയറ്റി വെക്കാം. നല്ല വെയിറ്റാണ് കേട്ടോ. പിന്നെ ഒത്തിരി അങ്ങ് മൂത്ത് പോയാലും പിന്നെ ഇതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ കുറഞ്ഞു പോകും. ഇവിടെ നല്ല വലിയ കുമ്പളങ്ങ. ഇതിൻ്റെയൊക്കെ കുറേ ചാരം പോയി. ചാരം എങ്ങനെയാണ് പോയി? നമ്മൾ ഈ സ്പ്രിംഗ്ലർ ഈ താഴെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്പ്രിംഗ്ലറിൽ നിന്ന് ഇങ്ങനെ വെള്ളം അടിച്ച് ഇതിൻ്റെ ചാരം കുറേ പോയി. അപ്പോൾ ഇപ്പോൾ മൂത്തതേതാ മൂക്കത്തതാ അത് ശരിക്കും തിരിയല. ഇതായി. കണ്ടിട്ടായ പോലെ ഉണ്ട്.
വെള്ളം അടിച്ച് ചാരം പോയതാണോന്ന് എനിക്കൊരു സംശയമാണ്. എന്നാലും ഒരെണ്ണം പറിക്കാൻ വലുത് നല്ല കനോ. ഇവരിവിടെ കിടക്കട്ടെ അല്ലേ. ഇവനോ ഇവൻ പറിച്ചേക്കാം. ചൊറിച്ചിലാ ചൊറിച്ചിൽ. പിന്നെ ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഒരു അഞ്ചാറ് പേര് കിടക്കുന്നു കുമ്പളങ്ങ ആ സൈഡിൽ. അപ്പോൾ അവിടെയൊക്കെ കുമ്പളങ്ങ ഇനി ഉണ്ടായി വരുന്നുണ്ട്. ഇത്തിരിച്ച് ഇത്തിരിച്ചായിട്ട് ഇങ്ങനെ തട്ടം പറത്തിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ വലിച്ചു വെച്ച് താഴേക്കിടും. അത് വളർന്ന് വരുമ്പോൾ തന്നെ നമ്മൾ പിടിച്ച് താഴേക്ക് ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് ചിലപ്പോൾ താങ്ങാൻ വരണ്ട് പൊട്ടി താഴെ പോകും. അതുകൊണ്ട് ചെറുതായിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ പിടിച്ച് താഴേക്ക് തൂക്കിയിടണം. ഇനി അവിടെ ആ പുറത്ത് സൈഡിലായിട്ട് ഒരു രണ്ടു മൂന്ന് പേരുണ്ട്. അവിടെ അവരുകൂടെ നമുക്ക് പറിച്ചെടുക്കാം. ഇത് നല്ല മൂത്ത അത് വേണ്ട. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഇവിടെ കുറച്ച് കോവയ്ക്ക് കിടപ്പുണ്ട്. അതും കൂടെ പറിച്ചെടുത്തേക്കാം. നല്ല വെയിലായി. ഏ നമുക്ക് തോരൻ വെക്കാനുള്ള കോവയ്ക്ക ഇട്ടിട്ടുണ്ട് കണ്ടോ. നല്ല കോവയ്ക്ക, നല്ല വലുപ്പമുള്ള സൈസ് കോവയ്ക്ക കണ്ടോ. ഇതോ വലിയ ഒരെണ്ണം. ആ ഇനിയും ചിലപ്പോൾ തപ്പിയാൽ എവിടെയെങ്കിലൊക്കെ കാണും. നമുക്ക് ഈ വർഷം കോവൽ കുറച്ചേ ഉള്ളൂ. ഇനി ഇവിടെ കുറച്ച് പാവകകൾ കിടപ്പുണ്ട് വേറെ കണ്ടോ. നമുക്കിവിടെ കുറേ പീച്ചിലുകൾ മൂത്തിട്ടുണ്ട്. വളഞ്ഞിരിക്കുന്നേ മേലെ കയറി ഇരുന്നിട്ട് ഇത് മൂക്കാം. പിന്നെ അവിടെ ഒരെണ്ണമുണ്ട്, അതവിടെ പറിക്കാം. ആ പിടിച്ചപ്പോഴും ഒടിഞ്ഞു പോയി. ഇതൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പറിക്കാൻ പറ്റും. ഇതും പറിക്കാം. ഇതൊക്കെ ഏകദേശം ഒരു വണ്ണമെന്ന് തോന്നുന്നു. വള്ളിപ്പയർ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്കാത്തോട്ടം. നമ്മൾ ആദ്യം കഴിഞ്ഞ പോലെ നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക അഞ്ചാറ് വെണ്ടയെ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം വെണ്ടയ്ക്ക തീരെ കുറവായിരുന്നു. നമുക്ക് വിൻ്ററിലേക്ക് എടുത്ത് വെക്കാനും കുറച്ച് വെണ്ടയ്ക്ക് കിട്ടിയുള്ളൂ. പിന്നെ നമ്മൾ നാട്ടിൽ പോയ വകയിൽ ആ സമയത്ത് മൂത്തൊന്നും പറിച്ചു വെക്കാനും പറ്റിയില്ല. അതുകൊണ്ട് ഈക്വലി ഞാൻ കുറേ വെണ്ട അങ്ങോട്ട് വെറുതെ ഇങ്ങനെ കുരുവെടുത്ത് വെറുതെ കുത്തി കുത്തി വെച്ചതാണ്. പക്ഷേങ്കിൽ ഉണ്ടായപ്പോൾ എല്ലാം ഉണ്ടായി. പിന്നെ പറിച്ചു കളയാനും തോന്നിയില്ല. അതുകൊണ്ട് വെണ്ട തോട്ടമായി മാറി. ഇവിടെ ഈ സൈഡ് നിങ്ങൾ ഈ കാണുന്നിടത്ത് മാത്രമല്ല, ഇങ്ങനെ ഫെൻസിൻ്റെ സൈഡിൽ കൂടെ മുഴുവനും വെച്ചിട്ടുണ്ട്. എല്ലാ സൈഡിലും അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ വെണ്ടയ്ക്കുണ്ട്. ഇപ്പം വെണ്ടയ്ക്ക തിന്ന് തിന്ന് മടുത്തെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വെണ്ടയ്ക്ക നമ്മൾ കുറേ കുറേ എടുത്ത് ഫ്രീസറിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം കുറേ വെണ്ടയ്ക്ക അതേ തന്നെ കുറേ മൂത്ത് കിടപ്പുണ്ട്. നമ്മൾ പറിക്കാതെ കിടന്ന് മൂത്ത് പോയതന്നെ. വെണ്ടയ്ക്കയുടെ കാര്യം പറഞ്ഞിട്ടല്ലോ, രണ്ടു ദിവസം കൂടുമ്പോൾ തന്നെ ആയിക്കൊണ്ടിരിക്കുമല്ലോ. ഇനി ഇത് നമ്മുടെ പയറുകളാണ്. നമുക്ക് ടെമ്പറേച്ചർ ഒരു കുറച്ച് താന്നപ്പോഴത്തേനും കുറേ പയറുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നീളമുള്ള പയറുകൾ വരുന്നതിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചൂടുള്ളപ്പോൾ ഉണ്ടായ പയറുകളെല്ലാം തീരെ നീളമില്ലാതെ ഉണ്ടായത്. ഇപ്പോൾ ഉണ്ടായ പയറുകളൊക്കെ പിന്നെ ഇച്ചിരി നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പിന്നെയും കുറച്ച് വേറെയും പയറുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പള്ളിപ്പയറും ഒടിയം പയറും പിന്നെ പർപ്പിൾ കളർ പയറൊക്കെ ഉണ്ട് നമുക്ക്.
പർപ്പിൾ പയർ അധികം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി പച്ച കളർ വള്ളിപ്പയറാണ്. പിന്നെ നമ്മുടെ സാധാരണ ഒടിയൻ പയർ, ഒടിയൻ പയർ തന്നെ ഉണ്ടായതാണ്. എല്ലാ വർഷവും ഞാൻ തന്നെ ഉണ്ടാകാറാണ് പതിവ്. അവിടെ തന്നെ അതിൻ്റെ പിന്നെ മണികൾ വീണിട്ട് അവിടെ തന്നെ കിട്ടുള്ളൂ. ഇത് നമ്മുടെ ഓടിയൻ പയർ. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ഹാർവസ്റ്റ് ചെയ്തെന്ന് കാണണ്ടേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചധികം ഉണ്ടാവും, പീച്ചിലിങ്ങയും പിന്നെ നമ്മുടെ മുരിങ്ങക്കൊക്കെ റെഡി ആയിട്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ മുരിങ്ങക്കൊക്കെ പറിക്കുന്നത് കാണാം. ഇത് നമ്മുടെ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ വെണ്ടയ്ക്ക ഒരു കൊട്ട ഉണ്ടാവും, പിന്നെ കുറച്ച് കോവയ്ക്ക ഉണ്ട്, പിന്നെ നമ്മുടെ പയറുകൾ, പാവയ്ക്ക, പിന്നെ പടവലം, പിന്നെ നമ്മുടെ പീച്ചിൽ, പിന്നെ നമ്മുടെ കുറേ കുമ്പളങ്ങ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.